ഹലോ, നമസ്കാരം. മാരിയോ, പിന്നെ ആരാ? അഡോണ അഡോണ. അതെ, ഞാൻ ലൈവ് ഇടാൻ കാരണമുണ്ട്. ലൈവ് ഇടാനുള്ള കാരണം, ഒരുമി ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് അഡോണ വന്നിട്ട് എത്ര ദിവസമായി? അഡോണെ, നീ വന്നിട്ട് എത്ര ദിവസമായി? 3 ദിവസം. 3 ദിവസമായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ആള് തിരിച്ച് ബാംഗ്ലൂരിന് പോകും. അപ്പം അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം, ആള് കോളേജിലെ കാര്യങ്ങളും ആളുടെ ഫ്രണ്ട്സുകളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരൈഡിയ തോന്നി, ഒരു കാര്യം ലൈവ് ഇടണമെന്ന്. എന്താന്നുള്ളത് അടവണ തുടങ്ങും. ഞാൻ തുടങ്ങാം. ശരിക്കത് കാര്യം പറയാം. അമ്മ ക്യാമറ സൂം ചെയ്യരുത് എന്നാണ് ഭാബി പറയുന്നത്. അമ്മയാണ് ക്യാമറ പിടിക്കുന്നത്, സൂം ചെയ്യല്ലെന്ന് കേട്ടോ. ആ, ഒരുമിച്ച്. ആ, അമ്മയോട് പ്രത്യേകം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഫ്രെയിമിൽ വേണം, ഒരാളെ മാത്രം സൂം ചെയ്യരുത്. ആ, ഓക്കെ, എന്തോ ആവട്ടെ, കാര്യം പറ. കാര്യം എന്താ? കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ മക്കളുടെ ക്വസ്റ്റ്യനാണ്. ടു മാതാപിതാക്കള്, ഞങ്ങൾക്ക് എന്താ മക്കൾക്ക് മാതാപിതാക്കളോട് വിഷമങ്ങൾ പറയാൻ പറ്റുന്നില്ല. ലൈക്ക് ചെറിയ വിഷമമായാലും വലിയ വിഷമമായാലും ഒരു ഏജ് കഴിയുമ്പോൾ അവർ വിഷമം പറയണത്, അമ്മ എന്തൊക്കെ കാണിക്കുന്നത്, ഒരു ഏജ് കഴിയുമ്പോൾ ഈ വിഷമം പറയണത് അവരിങ്ങനെ നിർത്തും. അവർ പറയത്തില്ല, അവർ മടുത്തു വിഷമം പറഞ്ഞു. ആ എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ ചാച്ചടി അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിന്നോട് ചോദിക്കാണ്, നീ നിന്റെ വിഷമങ്ങൾ അപ്പനോടും അമ്മയോടും പറയാറുണ്ടോ? എന്റെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. ആ, പിന്നെ നീ ആരുടെ കാര്യം ചോദിക്കുന്നത്? അല്ല, ഞാനിപ്പോ കോളേജിൽ പോയി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയില്ല, അപ്പൊ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമല്ലോ. അപ്പൊ ഞങ്ങളും മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് എന്താ, നമ്മുടെ പേരന്റ്സിനെ പറ്റി ആയിരിക്കും. എന്നാലും എന്താ, അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അപ്പൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ എന്റെ വിഷമം അപ്പൊ ഇനിയിപ്പോ നീ പറഞ്ഞു വരുന്നത്, നീ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ കുറെ പേർ ഉള്ളെടുത്ത് പോയി പെട്ടു കഴിഞ്ഞപ്പം ചിലരുടെ സംസാരത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായ കാര്യമാണ് അവര്. മൊത്തത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, മക്കള് ബേസിക്കലി അവരുടെ പാരന്റ്സിനോട് വിഷമങ്ങള് ഓപ്പൺ ആയി പറയാറില്ല. ഓപ്പണായി പക്ഷേ എല്ലാം ഞാൻ ഉള്ളില് തന്നെ വിങ്ങി ഞാൻ വിങ്ങി വിചാരിക്കുന്നത് നീയൊക്കെ എന്നോടെല്ലാം ഞാൻ പറയുന്നുണ്ടോ? എന്നെ പറ്റിയില്ല, ഞാൻ ആ, ജനറൽ ആയിട്ട് പറയാം, എല്ലാം പറയാം. അതെന്തുകൊണ്ടാണെന്നാണ് നീ എന്നോട് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതെന്നോട് ചിലപ്പോ ചോദിച്ചത്. ഞാൻ തന്നെ പറഞ്ഞില്ലെന്ന് വന്നിരിക്കാം. നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട് അല്ലേ? ദൈവമേ, അയ്യോ, ഇരട്ടിപ്പണിയാണല്ലോ. ഓക്കെ, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പൊതുവെ അറിയില്ല എന്തുകൊണ്ടാണ് ഓപ്പൺ അപ്പ് ആവുന്നത്. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുടെ കൂടെ സമയം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്, ആന്ധ്രയിൽ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്, കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പല കുടുംബങ്ങളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കുറച്ചൊരു പാരമ്പര്യമായ ഒരു റിജിഡ് സ്വഭാവം കുറച്ച് മലയാളികളുടെ ഇടയിൽ ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാ എനിക്ക് കൂടുതലും കത്തോലിക്കരുടെ ഇടയിലാണ് ഞാൻ കൂടുതലും ജീവിച്ചത്. ഇസ്ലാമിൻ്റെ ഇടയിൽ നിന്ന് കുഞ്ഞിലേ പോകുന്നതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ മുസ്ലിം കുടുംബത്തിൽ തങ്ങി പരിചയമില്ല. പക്ഷെ ചില കത്തോലിക്ക കുടുംബങ്ങളിൽ ഒരു പ്രായം കഴിയുമ്പോഴേക്കും, ഒരു 15, 14, 15, 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആമ്പിള്ളേരായാലും പെമ്പിള്ളേരായാലും പേരൻസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് പോലെയും, ഇവരെല്ലാം തുറന്ന് പറയാത്തതും അല്ലെങ്കിൽ ഇവരോടെല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു മടിയൊക്കെ പേരൻസ് ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഐ എം ട്രൂ. പക്ഷെ അങ്ങനെ ഒരു കൾച്ചറലി ഒരു വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. മറ്റ് കൾച്ചറിൽ, അതായത് തമിഴ് കന്നഡ കൾച്ചറിലൊന്നും ഞാൻ അത് അധികം കണ്ടിട്ടില്ല. പിന്നെ ഒരു പക്ഷേ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അപ്പനും അമ്മയും ഒന്ന് പറഞ്ഞ് രണ്ട് വഴക്കൂടുന്ന പേരൻസ് ആണെങ്കിൽ മക്കൾ ചിന്തിക്കുമോ, അവരുടെ ടെൻഷൻ അവർക്ക് തീരുന്നില്ല, പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ ടെൻഷൻ എന്തിനാ അവരോട് പറയണം? അവർക്കേ പരസ്പരം മനസ്സിലാവുന്നില്ല, ഇവർ കീരും കമ്പും പോലെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എൻ്റെ ടെൻഷൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊരു ചിന്തയുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നത്, ചില കുടുംബത്തിൽ വിഷമം പോയി പറഞ്ഞിട്ട് പേരൻസ് അതിനെ ട്രിവിലൈസ് ചെയ്ത് കാണും, നിസ്സാരവൽക്കരിച്ച് തള്ളിക്കാണും, പോയി ഭയങ്കര കാര്യമായിട്ടൊരു വിഷമം, പൊടിയുണ്ട്, വേറെ പണിയൊന്നുമില്ല നിനക്ക് എന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ ഇവർ ചിന്തിക്കും, പല പ്രാവശ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയാൻ ചെല്ലും, ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഞാൻ പോയി പറഞ്ഞിട്ട് എൻ്റെ കാര്യം എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് വല്ല ഐഡിയ ഉണ്ട്, വേറെ എന്തെങ്കിലും കാരണമുള്ളവർ തോന്നിയിട്ട്? ആ ഞാൻ പറയാം എന്റെ ഐഡിയ. ഞാൻ പറയാം എന്റെ ഐഡിയ എന്ന് പറയുന്നത്, ഞാൻ ഡയറക്റ്റ്ലി എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ പറയാതിരിക്കണേന്ന്. അപ്പൊ അവര് മെയിൻ ആയിട്ട് പറയണത് നാഗിങ് എന്നാണ്. നമ്മൾ കേൾക്കുമ്പോ ചെറിയ കാര്യമല്ലേ, ഈ ഒരു നാഗിങ്ങിനാണോ പറയാതിരിക്കുന്നത് എന്നാണ് നമുക്കായിരിക്കും തോന്നുന്നത്. പക്ഷെ ആക്ച്വലി എന്താ സംഭവം നാഗിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കട്ടെ. ഞാൻ പറയാം, ഞാൻ പറയാണ്. അപ്പൊ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു നല്ലൊരു വിഷമം ഉണ്ടായി, അത് ഈതർ ഒരു ചെറിയ വിഷമം അല്ലെങ്കിൽ എക്സ്ട്രീം വലിയൊരു വിഷമം. ആ കുട്ടി ഫസ്റ്റ് ടൈം ആരോടായിരിക്കും? പാരന്റ്സിനോടായിരിക്കും പറയുന്നത്. പാരന്റ്സിനോട് പറഞ്ഞെന്ന് വെച്ചോ, സംഭവം സംഭവിക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ, മേ ബി ആഫ്റ്റർ എ വീക്ക് ഓർ ആഫ്റ്റർ എ മന്ത് ആഫ്റ്റർ എ ഇയർ എത്രയോ ആഫ്റ്റർ സംതിങ് എന്തെങ്കിലും പിന്നെ ഒരു പ്രശ്നം വരുമ്പോ പാരന്റ്സ് ഈ കുട്ടി പറഞ്ഞ വിഷമം എടുത്ത് തന്നെ പിന്നെയും എന്താ കുത്തി 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 പറഞ്ഞോണ്ടിരിക്കും. അത് ആ അത് പിന്നെ നീ അന്ന് അങ്ങനെ ഇതായത് കൊണ്ട്, അത് അങ്ങനെ ചെയ്തത് കൊണ്ട്, നിനക്ക് അത് അങ്ങനെ ആയത് കൊണ്ട് ആണല്ലോ ഇത് പിന്നെയും വന്ന്, നീ അല്ലേലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു നാഗിങ് ഉണ്ടാവും.
ഇപ്പൊ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഓ നിന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് ഓർമ്മയില്ലേ നീ അന്ന് നീ ചെയ്തു വെച്ച ഈ പണി എന്ന് പറഞ്ഞ് ഇങ്ങനെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അത് പട്ടി നമ്മുടെ പറിച്ചു അവനോടി പോയതാ, കുഴപ്പമില്ല, പറഞ്ഞു. ലൂക്ക് പറിച്ചു. ഓക്കെ, സോ സംഭവം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് പപ്പയും മമ്മേന്റെ അടുത്തും പോയിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ പാരന്റ്സ് ചിലപ്പോൾ ഓൺ ദി സ്പോട്ട് തന്നെ നാഗ് ചെയ്തെന്നിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പിന്നെയും ഒരു വിഷമം വരുമ്പോൾ, പിന്നെയും ഒരു പ്രശ്നം വരുമ്പോൾ, പിന്നെ എപ്പോഴും ഈ ഒരു വിഷമം എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തി 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 കുത്തിക്കൊണ്ടിരിക്കും. ആ കുട്ടിക്ക് ഇങ്ങനെ വേദനിച്ച് 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 വരുമ്പോൾ അവസാനം കുട്ടിയുടെ ഹൃദയം ഇങ്ങനെ തുഴമ്പിച്ചിട്ട് ഇനി പിന്നെ ഞാൻ വിഷമം ഇനി ആരോടും പറയണില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അത് ഫ്രണ്ട്സിനോടും പറയില്ല, പാരൻസിനോടും പറയില്ല, ആരോടും പറയില്ല, ഉള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു അപ്പം ഭാവി പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ, ഏതെങ്കിലും പേരൻസിനോട് മക്കൾ വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ അത് കേട്ടാൽ മാത്രം പോരാ, പിന്നീട് ഒരു വിഷമം പറയുമ്പോൾ ഈ പഴയ വിഷമം വെച്ച് കുത്തി മക്കളെ വേദനിപ്പിക്കരുത്, സ്ക്രൂ വിചാരിക്കും ചെയ്യരുത്. പഴയ വിഷമം വെച്ച് കുത്തി സ്ക്രൂ ചെയ്യുമ്പോ ആ ഇത് ഓർത്ത് ഗിൽറ്റ് അടിച്ച് നന്നാവും 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 വെച്ച് ഇങ്ങനെയും നന്നാവട്ടെ എന്ന് വെച്ച് നന്നാവില്ല, മുരടിക്കത്തേ ഉള്ളു. ഇപ്പൊ ഒരു താരെ ജമീൻ പറിലെ ഒരു ഇതില് ആമിർ ഖാൻ പറയുന്നുണ്ട് എന്തോ ഒരു ഐലൻഡ് ഉണ്ട്, സോളമൻ ഐലൻഡോ എന്താ എല്ലാന്നൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ സിനിമ നോക്കിയോ റെഫറൻസ് അറിയാൻ. ആദ്യം ആമിർ ഖാൻ പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു ഐലൻഡ് ഉണ്ട്, ആ ഐലൻഡിൽ കുറെ ട്രീ ഉണ്ട്, ട്രീന്റെ ലീവ്സ് ഇങ്ങനെ എപ്പോഴും വീണുകൊണ്ടിരിക്കും. കറക്റ്റ് സ്റ്റോറി ഐ ഡോണ്ട് റിമെമ്പർ. അപ്പൊ ഈ അവിടുത്തെ ട്രൈബ്സിന് അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ ട്രൈബ്സ് എന്താ ബിക്കോസ് ഓഫ് ദ ലീവ്സിന് എപ്പോഴും എന്താ ക്ലീൻ ആക്കാനും നീറ്റ് ആക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ട്രൈബ്സ് ചെന്ന് ഡെയിലി ചെന്നിട്ട് ആ മരത്തിനെ ഇങ്ങനെ എന്താ നാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും, ഡെയിലി നാഗ് ചെയ്ത് നാഗ് ചെയ്ത് നാഗ് ചെയ്ത് അവസാനം എന്തെന്ന് വെച്ചാൽ ആ മരം ചത്തുപോയി, മീൻസ് ഉണങ്ങി വാടി ചത്തുപോയി. സോ പിന്നെ ആ മരത്തിന്റെ ശല്യം കഴിഞ്ഞു. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്, ആമിർ ഖാൻ പറയുന്നത് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ഒരു കുഞ്ഞു കുട്ടീനെ ഇങ്ങനെ നാഗിയതുകൊണ്ട് നാഗിയതുകൊണ്ട് നാഗിയിട്ടുകൊണ്ടിരുന്ന അവസാനം കുഞ്ഞ് മുരടിച്ച് ചത്തുവും. നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കും ചാച്ചയുടെ അമ്മയുടെയും പണി ഇതാന്ന് വിചാരിക്കും. അല്ല, ഐ എം ടെല്ലിങ് ഔട്ട് ഓഫ് ലൈക്ക് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചുറ്റുമുള്ളവർ, അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുടെ വിഷമം അറിയുമ്പോ നമുക്ക് പാരന്റ്സ് ഭയങ്കര ട്രിവലൈസ് ചെയ്ത് കാണുന്നത്, മക്കളുടെ വിഷമം ചെറുതായിരിക്കും, വളരെ ചെറിയൊരു വിഷമായിരിക്കും, നമുക്ക് അയ്യേ ഇതായിരുന്നു നിന്റെ വിഷമം എന്നായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടി അത് വലിയൊരു വിഷമായിരിക്കും. അത് പാരന്റ്സ് മനസ്സിലാക്കില്ല, ഒരിക്കലും മനസ്സിലാക്കില്ല. പാരന്റ്സിന് വേറെ കുറെ കാര്യം കാണും, പാരന്റ്സ് ആ വിഷമം മനസ്സിലാക്കണമെന്നില്ല, പേരൻസ് ഇവന്റെ വിഷമം അല്ല ഇവളുടെ വിഷമം മനസ്സിലാക്കുന്നതിനേക്കാളൂടെ അടുത്ത മാസം ഈ കൊച്ചിന്റെ സെക്കൻഡ് ടേം ഫീസ് കിട്ടാൻ വേണ്ടിട്ട് ചക്രശ്വാസം എടുത്ത് ഓടുകയാണ്, അന്നേരമാണ് നിന്റെ ഈ നിസ്സാര കാര്യം കേട്ടുകൊണ്ടിരുന്ന് കൊച്ചിന്റെ മാനസികാവസ്ഥയെ നോക്കണ്ടേ, എല്ലാം കൂടെ ഒരു പേരൻസിനെ പറ്റണ്ട്. നിക്ക് പാരന്റ്സ് ചുമ്മാ കേട്ടിരുന്നാ മതി, അത് പാരന്റ്സിനോടുള്ള കാര്യം. രണ്ടാം കാര്യം മക്കളോട് എനിക്ക് പറയാനുണ്ട്, മക്കളോടും പറയാനുണ്ട്, മക്കളോട് നമ്മളോട് തന്നെ പേരൻസിനോട് പറയാനുള്ളത് കുട്ടൂസ് കേട്ടല്ലോ അല്ലേ, അതിനൊരിക്കലും നാഗിങ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല നീ ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ല, ഇല്ല 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 ഇല്ല, ബ്രദർ മാരിയോ ആൻഡ് മിസ് ജിജി മാരിയോ നാഗേ ചെയ്യാറില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെടാറുണ്ട് കേട്ടോ, ഉള്ളത് പറയാം. ഇല്ല ഇല്ല, അവര് വഴക്ക് പറയാ, നാഗേ അടിക്കാ, ദേഷ്യപ്പെടാ, ഇതൊക്കെ ഇവരൊന്നുമില്ല. എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് ചില സമയത്ത് നമ്മുടെ പാരന്റ്സിന് എന്താ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മളെ നാഗ് ചെയ്തെന്നിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ വളർത്താൻ പറ്റിയെന്ന് വരില്ല. ചില സമയത്ത് ചിലവരുണ്ടല്ലോ അവരുടെ പാരന്റ്സിനോട് ക്ലോസ് ആയിരിക്കില്ല, ചിലപ്പോ ആൺമക്കള് പപ്പമാരോടായിരിക്കും ഒരിച്ചിരി അകൽച്ച, അവർക്ക് അമ്മമാരോടായിരിക്കും ഇച്ചിരി അടുപ്പം, അല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും അമ്മമാരോട് അകൽച്ച പപ്പമാരോട് അടുപ്പം. എങ്ങനെ വേണേലും ചിലപ്പോ പാരന്റ്സ് ആയിട്ട് ഒരു അകൽച്ച ഉണ്ടാവും മക്കൾക്ക്, കാരണം മക്കള് ആഗ്രഹിക്കുന്നത് പോലെ പാരന്റ്സ് അവരെ വളർത്തുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാ ഇതിപ്പോ നിങ്ങള് മക്കളെ അറിയണം, എന്താന്ന് വെച്ചാ ചാച്ചൊരു പാരന്റ് അല്ലേ, അയ്യോ ഞാൻ എന്താ പറയാൻ തോന്നുന്നത്, അപ്പൊ ഈ പാരന്റ്സിന് അവർ ഫസ്റ്റ് ടൈം ആണ് പാരന്റ്സ് ആവുന്നത്, അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് പപ്പ ആവാനോ ഒരു പെർഫെക്റ്റ് അമ്മ ആവാനോ എങ്ങനെയാന്ന് അറിയില്ല, അവരത് ട്രൈ ശരിയാ. ഞാനൊരു കാര്യം പറയാം, നീ ഉണ്ടായതിന് ശേഷം ഒരപ്പൻ എങ്ങനെ ആവണമെന്ന് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു, ഒരമ്മ എങ്ങനെ ആവണമെന്ന് നിന്റെ അമ്മയ്ക്ക് എല്ലാ എക്സ്പെരിമെന്റ് ഓൺ ദി ഫസ്റ്റ് കിഡ് ട്ടാ, നിനക്കൊരു രസം കേൾക്കണോ, സെക്കൻഡ് കിഡ് അടിപൊളിയായിരിക്കും. എന്നിട്ട് തമാശ തമാശയാണെങ്കിൽ സത്യത്തിൽ നടന്ന കാര്യം, നിന്നെ കയ്യിലെടുത്തിട്ട് കരയണ്ട കരയണ്ട ചേച്ചി പാല് തരാന്ന് മോളെന്ന് വിളിക്കാൻ മൈൻഡ് അങ്ങനെ ആയില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് വേറെ കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് നടന്നല്ലോ അയൽവക്കത്തൊക്കെ ഉള്ള ആ കുട്ടികളെ കൊണ്ടുവരുന്ന ആ ഓർമ്മയിൽ നിന്നെയും കയ്യിൽ എടുത്തിട്ട് ചേച്ചി പാല് തരാ മക്കള് കരയണ്ടെന്നൊക്കെ പറയുന്നത്,
അപ്പൊ ആ ഫസ്റ്റ് ഒരു അമ്മയാവാനുള്ളൊരു അത് അങ്ങ് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതെനിക്കും ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ, ഇപ്പൊ നീ പറയാമെന്ന് എന്താന്ന് ബാക്കി പറ ഫസ്റ്റ് ടൈം ആണ് ഇവര് പാരന്റ് ആവുന്നത്. അപ്പോ ഇവർക്ക് ഇവര് കുട്ടികളായിരുന്നു. അപ്പോ അവരുടെ പാരന്റ്സ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്. നമുക്കറിയാലോ അവരുടെ പാരന്റിങ്ങും ഇവരുടെ പാരന്റിങ്ങും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അവരുടെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഓടിച്ചേരിയോ അല്ലേ? അയ്യോ, എനിക്കൊക്കെ കിട്ടിയതിന് കണക്കില്ല. കാപ്പിക്കമ്പും ഉണ്ട്. അതായത് ഞാനിപ്പോ എന്റെ കെട്ടിട്ടടിക്കില്ലേ? ഞാൻ പറയാം, ഞങ്ങൾ ഇവരുടെ പാരന്റിങ് കുറച്ച് വിശദമായിട്ട് ചാച്ചിങ്ങനെ പറ എന്നാ കെട്ടിയടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്, തൂണയിൽ ഇങ്ങനെ കൈവച്ച് കെട്ടിയിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ ചെയ്ത്, എന്റെ ഒക്കെ കുഞ്ഞില് ഞങ്ങൾ 6 പിള്ളേരുണ്ട്. ഇപ്പൊ കുരുത്തക്കേട് ചിലപ്പോൾ ഞാനായിരിക്കും ചെയ്യുന്നത്. അതായത് ഞാൻ പോയിട്ട് അനിയനൊന്നും നുള്ളി, അപ്പൊ ഇവൻ കരഞ്ഞു കരഞ്ഞ് നീ എന്തിനാണ് കരഞ്ഞെന്ന് പറഞ്ഞ അപ്പം കേറി വന്നാൽ അവനെ അല്ല തല്ലുക, എന്നെ അല്ല തല്ലുക, 6 എണ്ണത്തിന് നിരത്തി കിട്ടും. അത് ആ അത് എന്ത് വെച്ചാ തല്ലുന്നതെന്ന വിചാരം. കൈയാണെങ്കിൽ കൈ, കയ്യിലാണെങ്കിൽ കയ്യില്, കയ്യിലെന്ന് പറഞ്ഞാൽ ഈ സ്പൂണിന്റെ തിരിച്ചു പിടിച്ചിട്ട് വലിയ, അന്നൊക്കെ ഈ കയ്യിലെന്ന് പറയും ഞങ്ങള്, അതായത് ഈ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന വലിയ സംഭവമാണ്, അത് വെച്ചിട്ടാണ് അടി. അതുപോലെ അല്ലെങ്കിൽ പിന്നെ നേരെ പുറത്തിറങ്ങിയിട്ട് കാപ്പി കമ്പിന്ന് പൊട്ടിക്കും. കിട്ടുന്ന എന്താണോ അത് വെച്ചിട്ട് അടി. അപ്പൊ അത് ഒരാൾ തെറ്റിയത് 6 എണ്ണത്തിനും കിട്ടും. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ആരും തെറ്റിയാതിരിക്കും. ഇനി ഒരുത്തൻ തെറ്റിയതാൽ പിടിക്കപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും. കാരണം പിടിച്ചാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ എല്ലാ കള്ളത്തരത്തിനും ഒന്നിക്കുമായിരുന്നു. അതായത് അപ്പന്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ മോഷ്ടിക്കണമെങ്കിലും 6 എണ്ണം ഒന്നിച്ചു നിൽക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഉറിക്കകത്ത് നിന്ന് എന്തെങ്കിലും കട്ട് തിന്നണമെങ്കിലും 6 എണ്ണം ഒന്നിച്ചു നിൽക്കും. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉമ്മ ഈ സാധനം കൊണ്ടിട്ട് ഉറി തൂക്കി വെക്കും. അപ്പൊ ഞാനാണ് കക്കാൻ പോകുന്നതെങ്കിൽ 6 എണ്ണത്തോടും പറയും, മേഡം ഞാൻ ഇന്നൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്താലും പിടിക്കും. ഈ പിടിക്കുന്നത് പൊതുവെ അപ്പനല്ല, അമ്മയാണ്. അമ്മ എങ്ങനെയോ ഈ ഭയങ്കര സെൻസേഷൻ കൂടുതലായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അപ്പൊ അതായത് എൻ്റെ ഒക്കെ മുഖത്ത് നോക്കിയാൽ ഇന്ന് ഇവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്. അത് എന്നിട്ട് പതുക്കെ ഉപ്പ വരുമ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് എവിടെയെങ്കിലും വെച്ച് പണി കൊടുക്കും, ഇന്ന് അങ്ങനെ ഒരു പണി ഒപ്പിക്കും. അപ്പൊ അടി, അങ്ങനെ നന്നായി അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എനിക്കൊക്കെ കിട്ടിയതിന്റെ തരിമ്പിന്റെ അറ്റത്തിന്റെ പൊടിയുടെ പൊട്ട് അടി നിനക്കൊന്നും എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങള് 1-ാം ക്ലാസ്, ഞങ്ങൾക്ക് മെയിനായിട്ട് അടി കിട്ടിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ടാ. അപ്പൊ ചാച്ച എന്ത് ചെയ്യുന്നറിയോ, 1-ാം ക്ലാസ് വരെ അത് എനിക്ക് അടി കിട്ടിയിട്ടില്ല. ഈ ചൂരുലോടി ഉണ്ടല്ലോ, ചൂരുലോടി വാങ്ങിച്ചിട്ട് ആദ്യമേ എണ്ണ തേച്ചിട്ട് ഞങ്ങളുടെ മുമ്പിലിട്ടിട്ട് ഗ്യാസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്യാസ് കണ്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങളെ അടിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചൂരിൽ കൊണ്ടുവരുന്ന ചൂടാക്കുന്നത്. അടി കിട്ടിയിട്ടുണ്ടില്ലെന്നേ. ഓക്കെ പറ, അതിന്റെ ബാക്കി പറ, നീ പറയാൻ വന്നത് പറ. എവിടെയൊക്കെയോ ആന്തരിക സൗഖ്യം നടക്കുന്ന പോലെ തോന്നുന്നു. സംഭവം എന്താ വെച്ചാ, ഇപ്പൊ നമ്മുടെ എന്റെ ചാച്ചയ്ക്കായാലും അമ്മയ്ക്കായാലും അവരുടെ പാരന്റിങ്ങില് വരെ അമ്മയുടെ പണിഷ്മെന്റ് എന്തൊക്കെയാന്ന് അറിയോ? അമ്മയുടെ പണിഷ്മെന്റ് മുറ്റത്തെ മുട്ടുകുത്തി നിർത്തിക്കില്ലേ? ആ മുട്ടുകുത്തി നിർത്തിക്കും. അതെന്തിനാന്നറിയോ? മിച്ചറൊക്കെ എടുത്ത് തിന്നേന പണിഷ്മെന്റ്. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ വല്ല ഉണ്ടോ? ആ അപ്പൊ അതാണ് അന്നത്തെ നമ്മുടെ പാരന്റ്സിന്റെ ഒരു അവസ്ഥ. നമുക്കിപ്പോ കട്ട് തിന്നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയോ? തിന്നത്തിനടിക്കണേ ഒന്ന് ചിന്തിച്ചു നോക്കാ. ജനറേഷൻ ഗ്യാപ്പ്, തിന്നതിനടിക്കുന്നു, ഇപ്പൊ തിന്നത്തിനടിക്കുന്നു. ഇല്ല, ഞാൻ ഓർക്കുകയാണ് ബാബി, ഞങ്ങൾ 6 മക്കളുണ്ടേ. ഈ വയനാട്ടിൽ മീൻ എപ്പോഴും കിട്ടൂലേ, ഈ കോഴിക്കോട് നിന്ന് കൊണ്ടുവരണല്ലോ. അപ്പൊ വല്ലപ്പോഴും എന്റെ ബാപ്പ പോയിട്ട് ഈ ചാളയൊക്കെ മേടിക്കും. അപ്പൊ ഞങ്ങൾ 6 മക്കളും പ്ലസ് പേരന്റ്സും ഗ്രാൻഡ് പേരന്റ്സ് എല്ലാം കൂടി ഞങ്ങൾ 10-11 പേര് വീട്ടിലുണ്ട്. അപ്പൊ ആകെ കൊണ്ടുവരുന്ന 5-6 മീനായിരിക്കും. അപ്പൊ ഈ മീന് 3 പീസൊക്കെ ആക്കണം ചാള, അതായത് ഇത്രയുള്ള മീന് 3 പീസാക്കണം. എന്നിട്ട് ഈ പീസ് ഇടുമ്പോൾ ഒരുത്തന് വലിപ്പം കൂടിപ്പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ അടി തുടങ്ങും. അവന് വാല് കൊടുത്തു, എനിക്ക് നടു കിട്ടി, അവന് തല കിട്ടി, രസം കേൾക്കണം. എന്നിട്ട് അവസാനം ഏന്ന് പറഞ്ഞ് കരയുമ്പോഴേ ഉമ്മ അതിൽ നിന്നൊന്ന് എടുത്തിട്ട് പുറകിൽ വെച്ചിട്ട് ഒന്നും കൂടി പൊട്ടിക്കും മീന്. ഒരു പീസ് തന്നെ രണ്ടാക്കും. ഇങ്ങനെ കൊടുത്തൊക്കെയാണ് ഞങ്ങളെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ വീട്ടില് ഒരു ദിവസം മീൻകറി വെച്ചിട്ട് എത്ര നീ കഴിക്കും, എത്ര നമ്മള് കളയേണ്ടി വരുന്നുണ്ട് ചില സമയങ്ങളിൽ. കാലം ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കാവുന്നുള്ളൂ, ദാറ്റ് ഇസ് ട്രൂ. പറഞ്ഞോ. സോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നമ്മുടെ പാരന്റ്സിനെ അവരുടെ പാരന്റ്സ് എന്താ പാരന്റ് ചെയ്ത രീതിയുണ്ട്. ഞാനിപ്പോ ചിരിച്ചു, ഞാൻ ചിരിച്ച എന്തിനാന്നറിയോ, പെട്ടെന്ന് ഓർത്തതാണ്. ഒരു കോഴിമുട്ടയൊക്കെ ഉണ്ടാവുക, ഞങ്ങൾ 6 പേരില്ലേ, ഒരു മുട്ട വറുത്തിട്ട് എങ്ങനെ 6 പേരെ തീറ്റിച്ചു. ഉമ്മ, എന്റെ ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ടിയ, എന്താ ചെയ്യാറുന്നറിയോ, ഈ മുട്ട പൊട്ടിച്ചിട്ട് അരിപ്പൊടി പോലത്തെ പൊടിക്കാത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സാധനം ദോശ പോലെ ഉണ്ടാക്കും.
മുട്ടയാ? ആ എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്തായാലും പൊടിയിലിട്ടിട്ട് അത് വലുതാവും, അപ്പൊ കുറച്ച് കൂടുതൽ വലിപ്പത്തിൽ എന്നിട്ട് അത് പീസ് ചെയ്ത് തരും. അപ്പൊ മുട്ടയാണ്, കണ്ട ഓംലെറ്റ് ആണ്, പക്ഷെ ഇത് ഇതിനകത്ത് അരിപ്പൊടി എന്തോ ഇട്ടിട്ട് സംഭവം സെറ്റ് ആക്കിയിട്ട് വലിയ തരും. ഒരു മുട്ട 6 പേര് തിന്നണം. അവസ്ഥ ആഹാ, ഇനി ഒരു മുട്ട തിന്നാത്തതിനെ ചാച്ച നിന്നെ അടിച്ചു തരും. അമ്മ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൊച്ചു സൂം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ഇപ്പൊ ഞാൻ മറന്നുപോകും ഇവരുടെ കഥ കേട്ടിട്ട്. ഞാൻ പറയാ ഞാൻ പറയാൻ വന്നത് എന്താ, മക്കളോടല്ലേ ഗ്യാപ്പ്, ഫ്രണ്ട്സിനോട്. ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാ, നമ്മുടെ പാരന്റ്സിനെ, പപ്പയും മമ്മേനെയും, അവരുടെ പപ്പയും മമ്മയും എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് പാരന്റ് ചെയ്ത ഒരു രീതി ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആൻഡ് ഹാർഷ് ആയിരുന്നു. ഇപ്പോഴത്തെ പോലെ ലീനിയന്റ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒറ്റരടി കൊടുക്കും. ഇപ്പോഴത്തെ മക്കൾക്ക് അടി കൊടുത്ത അവരുടനെ കരയാൻ തുടങ്ങി, എന്റെ അമ്മ എന്നെ അടിച്ചേ, അതാണ് അമ്മക്ക് എന്നെ ഇഷ്ടല്ലേ. ഇപ്പൊ അത് മാത്രമൊന്നുമല്ല, ഇപ്പൊ നിയമം അറിയാവുന്ന പിള്ളേരെ അടിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൻ പോലീസ് സ്റ്റേഷനിൽ. ഭയങ്കര സെൻസിറ്റീവ് ആയി എന്ന് വെച്ചാൽ മാതാപിതാക്കളെ അടിക്കണമെന്നല്ല. ഇതൊരു ഫാക്റ്റ് ആണ്. സംഭവം എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ ഭയങ്കര സെൻസിറ്റീവ് ആയി, സെൻസിറ്റീവ് ടു എവറിഥിങ് അറൌണ്ട് ദെം. അത് ആ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ഇതുകൊണ്ടാണ് അത് സെൻസിറ്റീവ് ആവുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ്സ് ഒത്തിരി ഹാർഷ് ഇതിലൂടെയാണ് വളർന്നു വന്നത്. അപ്പൊ അവര് വളർന്നു വന്ന അവരൊരു ഫസ്റ്റ് ടൈം ഒരു പാരന്റ് ആകുമ്പോൾ അവരുടെ മനസ്സിൽ ആഗ്രഹം കാണും, ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനും അമ്മേനും പോലെ ആവില്ല, ഞാൻ ഏറ്റവും ബെസ്റ്റ് അപ്പൻ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് അമ്മയാവും, ഞാൻ എൻ്റെ മക്കളെ പൊന്നു പോലെ വളർത്തും, എന്നെ വളർത്തിയ പോലെ ഒരിക്കലും വളർത്തില്ല എന്നുള്ള ആഗ്രഹങ്ങളിലൊക്കെ ആയിരിക്കും അവർ നിങ്ങളെ വളർത്താൻ നോക്കുന്നത്. ആ ആഗ്രഹങ്ങളിലൂടെ നിങ്ങളെ വളർത്താൻ നോക്കുമ്പോൾ, നിങ്ങളെ സേഫായി കീപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ, അവരറിയാതെ അവര് അവരുടെ സ്വന്തം പപ്പ അല്ലെങ്കിൽ മമ്മയായി പോവാണ്. ബിക്കോസ് ദേ വോണ്ട് ടു മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. അവർക്ക് അങ്ങനെ അവരുടെ പപ്പയും അമ്മയും ആവരുത്, ഒരു നല്ലൊരു പാരന്റ് ആവണം. ഒരു നല്ലൊരു പാരന്റ് ആവുന്ന പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യുമ്പോൾ ബാബിക്ക് ഇപ്പം മനസ്സിലായല്ലോ, ഈ ചൂരൽ മേടിച്ചിട്ട് എണ്ണ തേച്ച് ചൂടാക്കുന്നത് മാരിയോ മാരിയോടെ ഉപ്പയായി പോയതാണ് കുറച്ചു നേരം. ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ വന്നത് കൊറേ ഞാൻ പറയുന്ന പോയിന്റ് കട്ട് ചെയ്ത് കൊറേ ന്യായീകരിക്കാൻ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആള് ചൂരില് എന്താ എണ്ണയിലൊക്കെ തേച്ച് ഞങ്ങളെ പേടിപ്പിച്ചു, അത് ഞങ്ങള് കുഞ്ഞില് പഠിക്കുക, അങ്ങനെ ഒന്നും. ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താന്ന് വെച്ചാ, ഞാൻ എന്താ പറയുന്നത്, ഞാൻ മറന്നുപോയി, ഞാൻ പറയാൻ പോയിന്റും കട്ട് ചെയ്തു. ഞാൻ പറയാൻ വന്നപ്പോ ഒന്നുമില്ല, അതായത് പേരന്റ്സ് ഓട്ടോമാറ്റിക്കലി അവരുടെ കുട്ടിക്കാലത്തേക്ക്. ഞാൻ പറയാൻ ഓർത്തു ഓർമ്മ വന്നു. പോയിന്റ് എന്താന്ന് വെച്ചാ, പാരന്റ്സിന് ഒന്നാമത്തത് ഭയങ്കര ഹാർഷ് പാരന്റിങ് മെത്തേഡായിരുന്നു അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് ഹാർഷ് ഇതിലൂടെയാണ് അവര് വളർന്നു വന്നത്. മൂന്നാമത്തത് ദേ ഹാവ് ട്രോമാസ് ഉണ്ട് അവരുടെ ഉള്ളില്. അന്നത്തെ പാരന്റിങ് എന്ന് വെച്ചാൽ ഇത് കേട്ടതൊന്നും അല്ല, ഇതിനും എക്സ്ട്രീം ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഹാർഷ് ട്രോമാസിലൂടെയാണ് വളർന്നു വരുന്നത്. നാലാമത്തത് അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം ഉണ്ട്, ബട്ട് എല്ലാം ആ ഒരു റെസ്പോൺസിബിലിറ്റീസിന്റെ ഇതിൽ കുറെയൊക്കെ ഇങ്ങനെ കെട്ടുപോയിട്ടുണ്ട്. കുറെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഡ്രീംസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, ആഗ്രഹങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ട്. ചിലപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടാവും, ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരേ ഒരു സ്ഥലത്ത് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് എന്തിനാ ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ദേ ആർ ലിവിങ് ഫോർ യു. ഇപ്പൊ എല്ലാം പാരന്റ്സിനോട് ചോദിക്കും, വൈ ആർ യു ലിവിങ്, അപ്പൊ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, അമ്മ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിക്കണമെന്ന് ചോദിച്ചാൽ ദി ഓൺലി ആൻസർ ഇസ് യു മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, വേറെ ആർക്ക് വേണ്ടിയാ? അവർക്ക് ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, അവരുടെ ലൈക് ചോദിച്ചു നോക്ക്, ദേ ആർ ലിവിങ് ഫോർ യു. എന്നോട് കൂടി ചോദിക്കും? ഇല്ല, ഞാൻ ചോദിക്കില്ല. നല്ല മോളെ, ദേ ആർ ലിവിങ് ഫോർ യു. സോ മെയിൻ ആയിട്ട് പാരന്റ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കണേ, നിങ്ങളെ ബെറ്റർ ആക്കണം, നിങ്ങളെ ബെസ്റ്റ് ആക്കണം. പക്ഷെ അവരറിയാതെ അവരുടെ വിഷമം കൊണ്ട് ചിലപ്പോൾ അവരെ ആ ഒരു സ്ട്രിക്റ്റ് ഫിഗർ ആയെന്ന് വരാം, അവർക്ക് ചിലപ്പോൾ ഇമോഷണലി ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു ഏജ് ഗ്യാപ്പ് കൊണ്ട് ചിലപ്പോൾ സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ ഇച്ചിരി മടിയായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. പപ്പമാർക്കായാലും അമ്മമാർക്കായാലും അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിഷമം ഇങ്ങനെ മാറ്റി, അയ്യോ സാറില്ല പോട്ടെ പൊന്നെ ചക്കര എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്നേഹിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ
പാരന്റ്സ് അറ്റ് ദ മാക്സ് ട്രൈ ചെയ്യാ, മക്കൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാവുമ്പോ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ, എന്തെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, മോനെ മോളെ എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ, ഇപ്പൊ വിഷമമുണ്ടെങ്കിൽ സൊല്യൂഷൻ ഒന്നും പറയാൻ നിൽക്കണ്ട, ചുമ്മാ കേട്ടാ മതി, സാറില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നത് തന്നെ അവർക്ക് ഒരു ഭയങ്കര ഒരു ആശ്വാസം. സൊല്യൂഷൻ വേണമെന്നില്ല, ചുമ്മാ ജസ്റ്റ് കേട്ടിരുന്നു ബേബി മോന് സുഖാണോ. അതെ, ബേബി മോന് ഹാപ്പി ആണോ, ഡെയിലി ജസ്റ്റ് ഒന്ന്, ഇപ്പൊ മക്കള് ദൂരെയാണ് താമസിക്കുന്നത്, ഡെയിലി ജസ്റ്റ് ഒന്ന് വിളിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ എന്നൊക്കെ ചോദിക്കാം, ബീബിമോ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ മക്കൾ മനസ്സിലാക്കുക, പാരന്റ്സിന് കുറെ ട്രോമാസ് ഉണ്ട്, അവരുടെ എന്താ പൂർത്തിയാവാത്ത ഡ്രീംസ് ഉണ്ട്, വിഷമമുണ്ട്, ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങളെ വളർത്താൻ നോക്കുന്നത്. അപ്പൊ ചിലപ്പോ അവരിൽ നിന്ന് തെറ്റുകളൊക്കെ വന്നെന്നിരിക്കും, നോർമൽ ആണ് അങ്ങനെ തെറ്റുകൾ വരാൻ, എല്ലാവർക്കും അങ്ങനെ പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. അപ്പൊ നമ്മളും ഇച്ചിരി ഒക്കെ ആ സാറില്ല പോട്ടെ, എത്ര നോക്കറിയാലും എന്റെ അപ്പനല്ലേ, എന്റെ അമ്മയല്ലേ, ഞാൻ എന്തിനാ അവരായിട്ട് പിണങ്ങിയിരിക്കുന്നേ, ഞാൻ എന്തിനാ അവരായിട്ട് അകലുന്നേ, അങ്ങനെ അകലണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു പിണങ്ങണ്ട ആവശ്യമൊന്നും ഇല്ല, നമ്മുടെ അപ്പനും അമ്മയല്ലേ, അവരെവിടെ പോവാൻ, നമ്മളെവിടെ പോവാൻ, നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ അതങ്ങനെ ഓപ്പണായി തന്നെ ഓപ്പണായി സംസാരിച്ച് അങ്ങനെ തീർക്കുക, എല്ലാരും തമ്മിൽ നല്ല ബോണ്ടായിരിക്കുക, സ്നേഹിക്കുക, അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ബാബി ഇതുവരെയും പറഞ്ഞതിന്റെ സാരം ഒരു കൺക്ലൂഷൻ ചാച്ചക്ക് മനസ്സിലായത്, പേരൻസിന് കുട്ടിക്കാലത്ത്, അതായത് ഈ എന്റെ പേരൻസിനെയും എന്റെയും ഞാൻ എന്റെ മക്കളുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് പറയാണ്, എന്റെ പേരൻസ് എന്നെ വളർത്തിയ പോലെ എന്റെ മക്കളെ എനിക്ക് വളർത്താൻ പറ്റില്ല, നന്നായി വളർത്തണമെന്ന് ഞാൻ എത്ര ശ്രമിച്ചാലും അറിയാതെ ഞാൻ എന്റെ പേരൻസിന്റെ സ്വഭാവത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അത് പരസ്പരം തിരിച്ചറിയാന്നുള്ളതാണ്. രണ്ട്, പേരൻസ് ഒരിക്കലും മക്കള് പറഞ്ഞ വിഷമങ്ങൾ കുത്തി കുത്തി പിന്നെ ഒരിക്കലും പറയരുത്. ഇത് രണ്ടുമാണ് പേരൻസിനോട് നീ പറഞ്ഞത്. പിന്നെ നീ പറഞ്ഞത് കുട്ടികളോടാണ്, നിന്റെ ഫ്രണ്ട്സുകളോട്. അതായത് പേരൻസിന് ഒരുപാട് ട്രോമാസ് ഉണ്ട്, അല്ലെങ്കിൽ പേരൻസിന് ആദ്യമായിട്ട് പേരന്റ് ആവുന്നതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും അറിയില്ല, ഇനി അവർ ഇവ നാഗ് ചെയ്ത് പോയാൽ പോലും അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാന്ന് മനസ്സിലാക്കി കുറച്ച് ശാന്തമായിട്ട് മുന്നോട്ട് പോവാന്ന് പിള്ളേരോടും നീ പറഞ്ഞു. ഇതൊക്കെ അല്ലേ പറഞ്ഞേ. അതിരിക്കട്ടെ, നിന്റെ അപ്പനോട് നിനക്ക് എന്താ പറയാനുള്ളത്? അവള് സുഖായിട്ട് അതെന്ത് പണിയാണ്, ഇനി പറഞ്ഞിട്ട് എന്താ ഞാൻ കേക്കാത്തത്? അതായത് ശരിയെന്നും ന്യായം ന്യായയുക്തമെന്നും ഉപകാരമുള്ളതെന്നും തോന്നി എന്തെങ്കിലും ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടോ? ആ പിന്നെ അമ്മയോട് എന്താ പറയാനല്ലേ, ക്യാമറകളോട് ഓക്കെ. എന്നാ ഞാനൊരു കാര്യം പറയാം കൂട്ടുകാരോട്, പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡിസംബർ എന്ന ഡേറ്റ് എന്നൊന്ന് പറഞ്ഞ്. ഈ ഡിസംബർ 27-28 ശ്രദ്ധിക്കണേ, ഡിസംബർ 27-28 ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഒരു രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തെ ക്യാമ്പ്, അതെന്ന് പറഞ്ഞ സാധാ ക്യാമ്പല്ല, അതായത് ഏത് മതക്കാർക്കും വരാം, അതിനങ്ങനെ റിലീജിയനൊന്നുമില്ല. ഇതൊരു രണ്ട് ദിവസത്തെ മോട്ടിവേഷൻ ക്യാമ്പാണ്, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്യാമ്പാണ്. നമ്മൾ ലക്ഷ്യമിടുന്നത് യൂത്താണ്, യൂത്ത്, ടീനേജ് ആൻഡ് യൂത്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. രണ്ട് ദിവസമാണ്. നിങ്ങൾ ആ ക്യാമ്പിന് വന്നാൽ രാത്രിയിൽ ക്യാമ്പ് ഫയർ ഉണ്ടാകും, നിങ്ങൾക്ക് തന്നെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള, അതുപോലെ തന്നെ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രീമൊക്കെ ഉണ്ട്, റിവർ, അവിടെയൊക്കെ നിങ്ങൾക്ക് മുങ്ങി കുളിക്കാനും. ഇത് ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയിലാണ്, അതായത് അതിരപ്പള്ളി വാട്ടർഫാളിന്റെ അടുത്താണ്. അപ്പൊ ഒരു ടൂർ ഏരിയയും കൂടിയാണ്, ഫോറസ്റ്റിന്റെ പരിസരമാണ്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് മാനിനെ, മ്ലാവിനെ, അതുപോലെ മലയെണ്ണാൻ, അത് ഇത് എന്ന് പറയേണ്ട, അത്യാവശ്യം അടിപൊളി ഒരു ടൂറും കൂടിയാണ്. എന്ത് പറ്റി ആന? ആന കൊച്ചു കൈകാണിക്കുന്ന ആന. അപ്പൊ അതൊന്നും അല്ല, വല്ലപ്പോഴും ഒക്കെ അതിൽ ആനയും ഒക്കെ പോകാറുള്ള സ്ഥലമാണ്, പക്ഷെ വളരെ സേഫായ ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഒരു 2 days ടീനേജ് ആൻഡ് യൂത്ത്, മാരിയോ ജിജി ദമ്പതി, ഏജ് ഗ്യാപ്പ് എന്താണ് നമ്മൾ എങ്ങനെ പറയും, 13-20 ആണ്. 13 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കും അക്കോമഡേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്യാമ്പും നല്ല സ്ട്രീമിൽ കുളിയും അതുപോലെ തന്നെ ട്രക്കിങ്ങും, അതിന്റെ ഇടയിൽ ഒരുപാട് പഠനവും. പ്രത്യേകിച്ച് പേരൻസ് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഓർക്കണം, നമ്മളവിടെ പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡിക്ഷൻസ്, മൊബൈല്, ഡ്രഗ്സ്, ഇനി അല്ലെങ്കിൽ മറ്റേതിലും TV എന്തിലും അഡിക്റ്റായ പിള്ളേരെ, അല്ലെങ്കിൽ ഗെയിമുകൾക്കൊക്കെ അവരെ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടത്താം, ഒരു ഉത്തരവാദിത്തമുള്ള അവസ്ഥയിലേക്ക് അവരെ വളർത്താം എന്നുള്ളതാണ്. അതിനെപ്പോലെ തന്നെ ഇവർക്ക് എന്താ പറയുക, പേരൻസിനോടുള്ള പെരുമാറ്റം എങ്ങനെയാവണം, സിബ്ലിങ്സിനോട് എങ്ങനെയാവണം, ടീച്ചേഴ്സിനോട് എങ്ങനെയാവണം, പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു സമഗ്ര വ്യക്തിത്വ വളർച്ച
മക്കൾക്ക് നൽകുന്ന ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും. ഒരുപാട് ചോദ്യം ഉത്തരങ്ങൾ, ഒരുപാട് പ്രൊഫഷണലി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ എല്ലാം അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും പേരൻസിന് തോന്നുകയാണ് മക്കളെ ഒന്ന് പങ്കെടുപ്പിക്കണം എന്ന്, അതിനൊരു പ്രത്യേകത പറയാം, നമുക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് മാത്രമുള്ള സൗകര്യമേ അവിടെയുള്ളൂ. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്കുള്ള സൗകര്യമേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ December 27, 28 പ്രോഗ്രാമിന് പങ്കെടുക്കാൻ മറക്കരുത്. ബൈ ദ വേ, അണുണ്ടോട് ചോദ്യം ചോദിക്കാൻ മറന്നു, നീ ഉണ്ടാവുക ആ സമയം? നീ നിനക്ക് ബ്രേക്ക് ആണോ, കോളേജിൽ ഹോളിഡേ ആണോ? അതുപോലെ ആണോ ബാബിനെ ഏൽപ്പിച്ചാ? ആ അപ്പം ബാബിയും ഉണ്ടാകും, ബാബി ഒരു സബ്ജക്ട് ഒരുങ്ങി തയ്യാറാവണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ്. വേറെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനും അഡോണയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു, അമ്മയുണ്ട് അബിയും എല്ലാം ഉണ്ട്, ഞങ്ങളിങ്ങനെ ഇരുന്ന് ബിഹൈൻഡ് ദ സീൻ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇവളുടെ കുറെ ഫ്രണ്ട്സുകളുടെ അനുഭവം ഓരോന്ന് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറയായിരുന്നു, എന്നാൽ പിന്നെ നമുക്കിതൊന്ന് പൊതു നമ്മുടെ ഫ്രണ്ട്സുകളോടും കൂടെ സോഷ്യൽ മീഡിയയിലെ, ഈ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയല്ലേ കാര്യം. ഞാനിപ്പോ ഇല്ലെങ്കിൽ യാത്രയും അമ്മ യാത്രയും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഏയ് എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് മിണ്ടുമ്പോഴേക്ക് ഇവർക്ക് എന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ളൂ. ഞാനത് പേടിച്ചിട്ട് മാറി നിൽക്കും. അതുകൊണ്ട് ഇപ്പൊ ലുലു അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോൾ പേടിച്ച് മാറി, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നവരെ എവിടെ കണ്ടാലും എൻ്റെ ഒരു കുടുംബം പോലെയുള്ള ഒരു ഫീലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു എൻ്റെ കുടുംബമായി നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, ഞങ്ങളുടെ കുടുംബമായി നിങ്ങൾ കാണുന്നുകൊണ്ടാണ് ഈ വിഷയം സംസാരം വന്നത്. അപ്പം എന്നാൽ പിന്നെ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ലൈവ് ഇട്ടതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ രാവിലെ ഗോയിങ് ബാക്ക് ടു ബാംഗ്ലൂർ ടിൽ ഡിസംബർ എന്നാ നിനക്കിനെ അവധി? December 16. ഇന്നലെ നീ എന്റെ കൂടെ ഡ്രൈവിന് വന്നു കഴിഞ്ഞപ്പോ വണ്ടിയിലിരുന്ന് എന്നോട് 4 പോയിന്റ് നീ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നാളെ പറയാം, ഞാൻ പറയാം. ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു നീ പറഞ്ഞു തന്നെ, മനുഷ്യന്റെ 4 ആഗ്രഹങ്ങൾ. അതെ, ഇവള് പഠിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞു തന്നു ഞാൻ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തിനാ അത് പറഞ്ഞു, എൻകറേജ് ചെയ്യുന്ന എന്തിനാന്നറിയോ? നെക്സ്റ്റ് ടൈം ഓൾസോ വെൻ യു ആർ കമ്മിങ് ബാക്ക് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോ നീ ആ 2 മാസം പഠിച്ച കാര്യം ചാച്ചനെ പഠിപ്പിക്കണം, ചാച്ചയ്ക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അത്രയൊക്കെ ഉള്ളു. അപ്പൊ ടേക്ക് കെയർ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.